മലയാളത്തിൽ ഏറ്റവുമധികം സിനിമകളും ഏറ്റവുമധികം സിനിമാ വിജയങ്ങളും സൃഷ്ടിച്ച സംവിധായകനാണ് ഐ വി ശശി. ഒരു കാലഘട്ടത്തിലെ ആൾക്കൂട്ടത്തിന്റെ ആവേശമായിരുന്നു ഈ സംവിധായകൻ. തന്റെ സിനിമകളുടെ ആൾക്കൂട്ട വിജയങ്ങളിലൂടെ സാമൂഹ്യ വിമർശനത്തിന്റെ ചാട്ടുള്ളികൾ പായിച്ച് ഒരേ സമയം പല ചരിത്രങ്ങൾ സൃഷ്ടിച്ച സംവിധായകനാണ് ഐ വി ശശി. മലയാള സിനിമയിലെ ആ ഒരു കാലഘട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. 1975 പുറത്തിറങ്ങിയ ഉത്സവം എന്ന സിനിമയിലൂടെയാണ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്ന് ചെന്നൈയിലേക്ക് തീവണ്ടി കയറിയ ഇരുപ്പം വീട്ടിൽ ശശിധരനെ ഐ വി ശശി എന്ന പേരിൽ മലയാളി സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത്. പിന്നെ 3.5 പതിറ്റാണ്ട് കാലം മലയാളി ആഘോഷിച്ചത് വലിയൊരു ആൾക്കൂട്ട ഉത്സവമായിരുന്നു. ഒരു ഉത്സവത്തിലൂടെ കയറി വന്ന സംവിധായകൻ മലയാളി പ്രേക്ഷക പുരുഷാരത്തെ തൻ്റെ 150 ചലച്ചിത്രോത്സവങ്ങളിൽ ആറാടിച്ചപ്പോൾ ഇവിടെ മറ്റൊരു സിനിമാ ചരിത്രം പൂർത്തിയാവുകയായിരുന്നു. പിഴച്ചൊരു പെണ്ണിനെ സ്വന്തം മകന്റെ ഭാര്യയായി വീട്ടിലേക്ക് വിളിക്കുന്നൊരമ്മയെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ പോലും ഇതുപോലെ സങ്കല്പിക്കാനാവില്ല. അവിടെയാണ് മലയാളിയുടെ സദാചാര ജീവിതത്തെ ആഴത്തിൽ തകർത്തു കളഞ്ഞ അവളുടെ രാവുകളുടെ പ്രസക്തി. മലയാളി പുരുഷന്റെ എത്രയോ രാവുകളെ നിദ്രാവിഹീനമാക്കിയ ആ നായികയായിരുന്നു പിന്നീട് സംവിധായകന്റെ ജീവിതസഖിയായെന്നതും ചരിത്രം. ആൾക്കൂട്ടങ്ങൾ സിനിമാ കൊട്ടകളിലേക്ക് ഇരമ്പിയാർത്തുവന്നപ്പോൾ മലയാള സിനിമയുടെ സാമ്പത്തിക ശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും ഇവിടെ മാറ്റിപ്പണിയപ്പെട്ടു. ആൾക്കൂട്ടങ്ങളെ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിപ്പിക്കുകൂടി ചെയ്തപ്പോൾ ആകെക്കൂടി ഒരാൾക്കൂട്ട ഉത്സവം തന്നെയായി ഐ വി ശശിയുടെ ജീവിതം. അങ്ങനെ 3 പതിറ്റാണ്ട് കാലം മലയാളത്തിൽ താരങ്ങളെക്കാൾ വലിയ താരങ്ങളായി വാണ ഐ വി ശശി ടി ദാമോദരൻ സഖ്യം ഏറ്റെടുക്കാത്ത പ്രമേയങ്ങളില്ല. ജീവിതത്തിന്റെ വലിയൊരങ്ങാടിയായിരുന്നു അത്. അവിടെ ആവനാഴിയിൽ തൊടുത്തു തീരാത്ത അസ്ത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്നായിരുന്നു അവസാന നിമിഷവും തന്റെ സിനിമാ സ്വപ്നങ്ങളിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാളത്തിൽ അങ്ങനെ വലിയ താരോത്സവങ്ങൾ സൃഷ്ടിച്ച ചരിത്രമാണ് ചെന്നൈ വടപളനിയിൽ നിശ്ചേതനായി കിടക്കുന്നത്. ചിതയിലേക്കെടുക്കുക, മലയാളത്തിൽ ഇനി രണ്ടാമതൊന്ന് ആവർത്തിക്കുമെന്ന് സ്വപ്നം കാണാൻ പോലുമാകാത്ത ഒരു ജീവിതമാണ്. ശരിക്കും ഈ നാടിന്റെ സംവിധായകനായിരുന്നു ഐ വി ശശി.